പ്രിയസുഹൃത്തുക്കളെ നമസ്കാരം, ഉണ്ട് സുമേഷ് പഴഞ്ഞികാരനാണ്. ഇന്നൊരു കൊച്ചു കഥ, എൻ്റെ ജീവിതാനുഭവം കൂടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞാൻ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ കഥകളൊക്കെ ഒരുപാട് പേർക്ക് അറിയാത്തുണ്ടാവും. എല്ലാവരും എല്ലാവരുടെ കഥയും പറഞ്ഞോളണമെന്നൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് സക്സസ്സായി. അപ്പോൾ ഞാൻ ഈ പറയണ ഇപ്പോൾ പറയാൻ പോണ ഒരു കഥ ഗുരുവായൂരപ്പനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ഗിരീഷ്, അരുൺ എന്നാണ് പേര്, ഇപ്പോഴും ഉണ്ട്, കാട്ടാമ്പാലാണ്. റീസെൻ്റ്ലി എൻ്റെ കൂട്ടുകാരനാണ് അവൻ. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും നല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പോയിട്ട് പണിയില്ലാണ്ടിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഗിരീഷൊക്കെ കൂടിയിട്ട്, ഗിരീഷ് എന്ന് വിളിക്കുക, ചിലപ്പോൾ നായരെന്നും വിളിക്കാറുണ്ട് ഞാൻ. നായരെന്ന് വിളിക്കണ്ടോന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കണവർക്കൊന്നും തോന്നരുത്, ഞങ്ങൾ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗുരുവായൂർ ഒരു പണിയിലൊന്നുമില്ല, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം. അപ്പോൾ ഗുരുവായൂർ ഇങ്ങനെ ഒരുപാട് ഫ്ലാറ്റുകൾ വന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി ചോദിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങളിങ്ങനെ പോയി പ്രാർത്ഥിക്കും, കുറച്ചേരം ഇരിക്കും, എവിടെന്നെങ്കിലൊക്കെ ഒരു ചായ കുടിച്ച് തിരിച്ചു വരും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു പണി കിട്ടി, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലത്ത് പണി കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഗിരീഷിൻ്റെ ഒരു കോള് വന്നു എനിക്ക്, സുമേഷെ ഒരു കാര്യം ചെയ്യുക, എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു വലിയ വർക്കാണ്, നീ ഒന്ന് വന്നിട്ട് സാമ്പിൾ അടിക്കുമെന്ന് ചോദിച്ചു. അതായത് അന്ന് ഈ ബെൻഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, പൈപ്പ് പി വി സി പൈപ്പ് നമ്മുടെ നാട്ടിലൊന്നും അത്ര വന്നു തുടങ്ങിയിട്ടില്ല, ചെയ്തു തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ലീവ് എടുത്തിട്ട് ഒരു ദിവസം അവൻ്റെ അവിടെ പോയി, വലിയൊരു ഫ്ലാറ്റാണ്, ആ ഫ്ലാറ്റിൻ്റെ വർക്കിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു, അത് എഗ്രിയായി, അവിടെ പണി കിട്ടി. ഞാൻ അവിടുന്ന് വീണ്ടും പഴയ പണിക്ക് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നീട് അവൻ വിളിച്ചിട്ടോ, വാട നീയും കൂടി വായു, നമുക്കിവിടെ വർക്ക് ചെയ്യാം, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വർക്ക് നോക്കുകയും ചെയ്യാം, നീ ഒരു പണിയും കൂടി എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ചു, ഞാൻ വീണ്ടും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വർക്കിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്നും ഒരു 9 മണിയാകുമ്പോൾ ബസ് ഗുരുവായൂർ പടിഞ്ഞാറ അടയിൽ വന്നിറങ്ങും. പടിഞ്ഞാറ അടയിൽ വന്നിറങ്ങുമ്പോൾ നേരെ ഒരു ദിവസം, എല്ലാ ദിവസവും ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീവേലയുടെ സമയം ഒരു 9 സംതിങ് തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളത് കണ്ടിട്ടാണ് പോവാറ്, എനിക്കിപ്പോൾ വ്യക്തമായിട്ട് സമയം അറിയണില്ല. അപ്പോൾ അങ്ങനെ പോണ സമയത്ത് എന്താ പറയുക, ഒരു ദിവസം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് ഒരു നിശ്ചയ സമയത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുന്നു പറയുന്നുണ്ട്, മണിക്കിണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ചെയ്തേ, ഗുരുവായൂരപ്പ എനിക്ക് ഈ മണിക്കിണർ വൃത്തിയാക്കുന്ന കാര്യമൊന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പണിക്ക് പോയി. പണി തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഗിരീഷിൻ്റെ അച്ഛൻ്റെ ഉണ്ണിയാട്ടൻ വാ മരിച്ചുപോയി. ഈ സമയത്തെങ്കിലും ആ പേര് പറയാൻ പറ്റിയതൊരു സന്തോഷം. അങ്ങനെ ഉണ്ണിയാട്ടൻ ഞാനും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് എവിടേക്കോ പോയി സാധനങ്ങൾ എടുക്കാനെന്തിനു. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ മനസ്സിലൊരു ആഗ്രഹം പറയുകയും ചെയ്തു. ഞങ്ങളിങ്ങനെ ദേവസ്വത്തിൻ്റെ ഫ്ലാറ്റിലിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളാണ്, അന്നത്തെ മണിപ്പുരം അല്ല എന്താ പറയുക, ഈ മണിക്കിണർ വൃത്തിയാക്കണതിൻ്റെ ആ ദിവസത്തിൻ്റെ അന്ന് ഒരു കോള് വന്നു, ഇലക്ട്രീഷ്യന്മാരുണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ, അവിടുത്തെ ദേവസ്വത്തിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൂടാണ്ട് പുറമെന്ന ഒരു ജനറേറ്റർ സിസ്റ്റമൊക്കെ ഉണ്ട്, ആൻ്റെ കോട്ടപ്പടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനറേറ്റർ കൂടെ പറഞ്ഞിട്ടുണ്ട്, പേര് ഞാൻ പ്രത്യേകം ഓർക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊരു കാര്യത്തിനായിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ എനിക്ക് അവിടേക്ക് ഒരു ഇലക്ട്രീഷ്യൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിയേട്ടനാണ് നടക്കു വീണത്. അപ്പോൾ ഒരു പോലീസാണ് ശരിക്കും അന്വേഷിച്ച് വന്നതും അവിടേക്ക് കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ഉണ്ണിയേട്ടൻ തള്ളി കയറ്റി ഇന്നെ വിട്ടു, നീ പോ, നീ ശരിയാക്കുക എന്ന് പറഞ്ഞു. സംഗതി അങ്ങോട്ട് പോയി, ഞാൻ കണ്ടു. അതായത് വളരെ ആളൊഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഭക്തജനങ്ങൾ ഒഴിഞ്ഞിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ പറ്റി. പിന്നെ അവിടെ തന്നെ മണിക്കിണറൊക്കെ വൃത്തിയാക്കണം, അവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ, ഞാൻ പറഞ്ഞു കേട്ടല്ല, ഞാൻ കണ്ടു മണിക്കിണർ വൃത്തിയാക്കുന്നിടത്ത് ഒരുപാട് കിണ്ടികൾ, ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ വെള്ളം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജനറേറ്ററോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പണിക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും ടെക്നീഷ്യന്മാരവിടെ ഉണ്ട്, എന്നിട്ടും എന്നെ വിളിച്ചു, സംഗതി ശരിയാക്കാൻ പറ്റിയില്ല, അവരുടെ അപ്പുറമുള്ള ഒരു കാരികരാണെന്ന് എനിക്ക് പോലും തോന്നുന്നില്ല, പക്ഷെ എൻ്റെ ഒരു ഭാഗ്യത്തിന് അവിടെ എത്തിപ്പെടാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു പ്രാർത്ഥന, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ അവർ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ ഒരു ഫലം കിട്ടി.
അപ്പൊ ഗുരുവായൂരപ്പനെ കൺകുളിർക്കെ കാണാൻ പറ്റും. ഒരുപാട് ക്യാമറ സംവിധാനങ്ങൾ, വളരെ ചുരുക്കം പോലീസുകാരും പിന്നെ അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ മെയിൻ ആൾക്കാരും മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേ ദിവസം അതിൻ്റെ ഉള്ളിൽ എൻട്രാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു. എന്തായാലും എനിക്ക് അങ്ങനൊരു അനുഗ്രഹം കിട്ടി. ഞാൻ വിചാരിക്കുന്ന അപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടാത്തൊരു കാര്യമില്ല, പ്രവർത്തിച്ചാൽ നടക്കാത്ത കാര്യമില്ല. അപ്പോൾ പ്രാർത്ഥന പ്ലസ് പ്രവർത്തനം കൂടെ ചെയ്യാൻ പല കാര്യങ്ങളും നടക്കും. വെറും പ്രാർത്ഥന മാത്രമായിട്ടും വെറും പ്രവർത്തനം മാത്രമായിട്ടും അല്ല, എല്ലാം ഏകോപിപ്പിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയവും നടന്നൊരു കാര്യവും പിന്നെ ഗുരുവായൂരപ്പനോടുള്ള ഒരു സ്നേഹവും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നു. സുമേഷ് പഴഞ്ഞിക്കാരൻ.